इदुरु महाचदी आईपोयलो आ शरिया ई परिसरमൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചു വരാം വരൂ കണ്ണാ मनु भांडंगलिलेल्लाम ഒരുപാട് സാധനങ്ങളുണ്ട് വരൂ നോക്കാം മണികണ്ഠൻ ഒരുപാട് സാധനങ്ങൾ ഇരന്ന് വാങ്ങി സ്വരൂപിച്ചിട്ടുണ്ടല്ലോ മനു पणि नरचय काो ऐटो काटजाधिकार नाड़ोड़े आ पारंपर्य गुणम का इन ए भाव ई भक्ष्यधान्य पेट मोष्टिकानो मनु मोषण महापापा गुरुनाथन नम्मे पढ़िप्पिच्चिरिक्कुन्नत ओहो लक्ष्यम शुद्धमेंकिल अल्पस्वल्प मोषणमोक्के आगामेन्न गुरुनाथन पढ़िप्पिच्चिट्टुंडल्लो അങ്ങനെ എന്നാ ഗുരുനാഥൻ പഠിപ്പിച്ചത് ദേ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട പറയുന്നത് അനുസരിച്ചാ മതി പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് കൂടെ വരിക ഒന്ന് വേഗം വാടാ വേഗം मणिकंड भिक्षाय किट्टिय साधनंगल ഞങ്ങൾ പലയിടത്തും തിരഞ്ഞു എങ്ങും കാണുന്നില്ല കാണാതായ ഭക്ഷ്യധാന്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ കുമാരാ കിട്ടി നമ്മൾ ശേഖരിച്ച ഭക്ഷ്യധാന്യങ്ങൾ സുരക്ഷിതമായി ഗുരുകുലത്തിൽ എത്തിക്കഴിഞ്ഞു കുമാരാ കുമാരൻ എന്താണ് ഈ പറയുന്നത് നമ്മൾ ശേഖരിച്ച ധാന്യങ്ങൾ നമ്മൾ അറിയാതെ ഗുരുകുലത്തിൽ എത്തിയെന്നോ ആരാണ് അത് ചെയ്തത് എന്തിനാണ് നമ്മൾ അറിയാതെ നമ്മുടെ ധാന്യങ്ങൾ തട്ടിക്കൊണ്ടുപോയത് നമ്മൾ കൈ കഴുകാൻ പോയപ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ആരും ഗുരുമുഖത്ത് നോക്കി നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കരുത് നമ്മൾ സ്വയം അപഹാസ്യരാകാനേ അത് വഴിവെക്കും നമുക്കെതിരായി വിശ്വാസയോഗ്യമായ തെളിവുകൾ നിരത്തി വിജയിച്ചു നിൽക്കുകയാണ് തൽപരകക്ഷികൾ നമുക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കുക നമുക്ക് ഗുരുകുലത്തിലേക്ക് മടങ്ങാം കുമാരാ കുമാരൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഓക്കേ വഴിയെ മനസ്സിലായിക്കൊള്ളൂ വരൂ मनु ई नमुक्कु विश्वसिक्कान कझियुन्निल्ल कलवु परयुकयाणो नी अल्ल गुरुवम्मे ञान परयुन्नतोक्के पगल पोले सत्यमाणु एळिमयुम गुरुत्ववुम सहजीवी स्नेहवुम ओक्के उल्लवनाणु मणिकण्ठन पक्षे अदक्के ई गुरुकुलत्तिन्टे नालु चुवरुकൾക്കുള്ളിൽ മാത്രം പുറത്തിറങ്ങിയാൽ നേരെ വിരുദ്ധമാണ് അവന്റെ പെരുമാറ്റം അരപ്പും വെറുപ്പും തോന്നിപ്പോകുന്ന രീതികൾ ഭാവിയിൽ പന്തളരാജ്യം ഭരിക്കേണ്ടവന് ഭിക്ഷ എടുക്കേണ്ട കാര്യമില്ല പോലും. രാജകുമാരന് ഭിക്ഷാപാത്രം കൊടുത്ത് ഗുരുനാഥനും പത്നിയും തികഞ്ഞ ധിക്കാരികളും നികൃഷ്ടരുമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവൻ ഭിക്ഷാപാത്രം വലിച്ചെറിഞ്ഞു. ഗുരുവമ്മേ, എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് മണികണ്ഠൻ പോയി. ഇവിടുത്തെ അന്തേവാസിയായ കണ്ണനും അവിടുത്തെ പുത്രനായ ശങ്കരനും അവനോടൊപ്പം കൂടി. സ്വന്തം മാതാപിതാക്കളെ നിന്ദിച്ചിട്ടും ശങ്കരൻ പോലും മണികണ്ഠന്റെ പക്ഷത്താണ്. ഗുരുവമ്മേ, പാവം ഭൂമിയായ ശങ്കരനെ പോലും അവൻ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മണികണ്ഠകുമാരന് അത്തരമൊരു ദുഷിച്ച വ്യക്തിത്വമുണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ വാക്കനുസരിച്ച് കൂടുതൽ പക്ഷിധാന്യം ശേഖരിക്കാൻ വേണ്ടി മണികണ്ഠൻ ഇപ്പോഴും അത്യാധ്വാനം ചെയ്യുകയായിരിക്കും എന്നാണ് നാം വിശ്വസിച്ചിരുന്നത്. അതെ, മണികണ്ഠൻ അത്യധ്വാനം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ആൽത്തറയിൽ കിടന്ന് മണികണ്ഠൻ കുംഭകർണ സേവ നടത്തുകയാണ്. കണ്ണനും ശങ്കരനും അവന് കാവൽ നിൽക്കുന്നു. അതേ ഗുരുവമ്മേ, അത് കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. അവർ ഒരു മണി ധാന്യം പോലും ശേഖരിച്ചിട്ടില്ല. ഇതുവരെയും നല്ല ഗുരുത്വവും അനുസരണശീലവുമുള്ള കുട്ടിയായിരുന്നല്ലോ മണികണ്ഠൻ. ഒരു വെയിലേറ്റും വിശപ്പും ദാഹവും സഹിച്ചും ഇത്രത്തോളം ധാന്യങ്ങൾ ഞങ്ങൾ ശേഖരിച്ചത് എന്തിനാണ്? ഗുരുവിന്റെയും ഗുരുവമ്മയുടെയും ആജ്ഞ പാലിക്കാൻ. അങ്ങനെയുള്ള ഞങ്ങളല്ലേ ഗുരുത്വമുള്ള ശിഷ്യന്മാർ. ഞാൻ പറയുന്നതൊന്നും വിശ്വാസമാവുന്നില്ലല്ലേ? വേണ്ട, അത്രത്തോളം പ്രീതിയും പക്ഷാഭേദവുമല്ലേ മണികണ്ഠനോട് ഗുരുവമ്മ വെച്ചു പുലർത്തുന്നത്. എന്തായാലും മണികണ്ഠൻ വരട്ടെ. മണികണ്ഠൻ സമാഹരിച്ചു കൊണ്ടുവരുന്ന ഭക്ഷ്യധാന്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ശേഷം വിശ്വസിച്ചാ മതി. സാധനങ്ങളൊക്കെ അകത്തുകൊണ്ടുപോയി വെച്ചോളൂ. വരൂ വരൂ. ഗുരുകുലം അടുക്കുന്തോറും വല്ലാതെ പേടിയാവുന്നു. വെറും കൈയോടെ ചെല്ലുമ്പോ ഗുരുവിന്റെ പ്രതികരണം എന്തെന്ന് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. അല്ല കുമാര, നമ്മൾ ശേഖരിച്ച ഭക്ഷ്യസാധനങ്ങളൊക്കെ ഗുരുകുലത്തിലെത്തിയെന്ന് കുമാരൻ പറഞ്ഞല്ലോ. മനുവും കൂട്ടുകാരും എവിടെ പോയി? അതും കുമാരൻ പറഞ്ഞില്ലല്ലോ. അവരിപ്പോ എവിടെയാണ്? അവർ ഗുരുകുലത്തിലുണ്ട്. അവർ ഗുരുകുലത്തിലുണ്ടെന്നോ? നമ്മൾ ശേഖരിച്ച ഭക്ഷ്യസാധനങ്ങളും ഗുരുകുലത്തിലുണ്ടോ? അത് മനു അപഹരിച്ച് ഗുരുകുലത്തിൽ എത്തിച്ചതാണോ? കുമാര, പുഞ്ചിരിയല്ല വേണ്ടത്, വ്യക്തമായ മറുപടിയാണ്. പറയൂ, നമ്മൾ ശേഖരിച്ച ദ്രവ്യങ്ങൾ അപഹരിച്ചത് മനു ആണോ? അതെ. നമ്മുടെ അധ്വാന ഭാരത്തിന്റെ മുതൽ അപഹരിച്ചു എന്ന് മാത്രമല്ല, അതൊക്കെയും ഭിക്ഷ യാചിച്ച് വാങ്ങിയത് മനു ആണെന്ന് ഗുരുനാഥനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അരുത്, ആ ചതി അനുവദിച്ചു കൊടുക്കരുത് കുമാര. അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന സത്യം ഗുരുനാഥനെ ബോധ്യപ്പെടുത്തുകയും വേണം. ബോധ്യപ്പെടുത്തിയിട്ടും ഒരു കാര്യവുമില്ല. തെളിവുകളൊക്കെയും നമുക്കെതിരാണ്. അവരുടെ ആരോപണങ്ങൾ നമ്മൾ നിഷേധിച്ചാൽ അത് നമുക്ക് വിപരീത ഫലമേ ഉണ്ടാക്കും. അതുകൊണ്ട് മനു പറയുന്നതൊക്കെ സത്യമാണെന്ന് ഗുരുവമ്മയുടെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കുക. അപ്പോൾ യഥാർത്ഥ സത്യം? യഥാർത്ഥ സത്യം അത് കാലം തെളിയിച്ചുകൊള്ളും. വരൂ. അപമാനം, അപമാനം. ഗുരുനാഥൻ മകുടിയുടെ ഗുരുകുലത്തിൽ ഇതിനകം പല തലമുറകൾ വിദ്യാർത്ഥികളായി വന്നു പോയിട്ടുണ്ട്. അനുസരണക്കേടിന്റെ കണിക പോലും ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോഴിതാ അനുസരണക്കേടിന്റെ പര്യായമായി ഒരു വിദ്യാർത്ഥി മണികണ്ഠൻ. അപമാനം തന്നെ. സാവിത്രി, മനുവിന്റെ വാക്കുകൾ മാത്രം മുഖവിലേക്കെടുത്ത് മണികണ്ഠനെ കുറിച്ച് അങ്ങനെ വിധി എഴുതാതെ. തിരുമേനി, അങ്ങേ ദൈവത്തെ പോലെ പൂജിക്കുന്നവളും അനുസരിക്കുന്നവളുമാണ് ഞാൻ. പക്ഷേ ഗുരുകുലത്തിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി ഒരു വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായാൽ അവൻ രാജകുമാരനാണെങ്കിൽ പോലും ക്ഷമിക്കാൻ പാടുള്ളതല്ല. അവൻ പോയിട്ട് നേരമിത്രയായി. ഗുരുവിനെ തെല്ലെങ്കിലും ഭയമുണ്ടായിരുന്നെങ്കിൽ കർത്തവ്യം നിർവഹിച്ചിട്ട് എപ്പോഴേ തിരിച്ചെത്തിയേനെ. കൊമ്പത്തെ രാജകുമാരൻ ഇത്തിരി പോന്ന ഗുരുനാഥന് തരുമ്പും വില കൽപ്പിച്ചിട്ടില്ല എന്നല്ലേ അതിനർത്ഥം. ഇവർക്കൊക്കെ സ്വന്തം മാതാവിന് തുല്യം വെച്ചു വിളമ്പി ഊട്ടുന്നവളല്ലേ ഞാൻ. അപമര്യാദ കാട്ടിയാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശവും എനിക്കുണ്ട്. ഇന്നിങ്ങ് വരട്ടെ. കൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ മതി മറന്നവന് ഗുരുകുലത്തിന്റെ പ്രൗഢി എന്താണെന്ന് കാട്ടിക്കൊടുക്കാം. ഗുരുവമ്മേ, ദേ മണികണ്ഠൻ വരുന്നു. എവിടെയായിരുന്നു ഈ നേരം വരെ? നീ ശേഖരിച്ച ഭക്ഷ്യധാന്യങ്ങൾ എവിടെ? എന്താ നിനക്ക് സംഭവിച്ചത്? എന്താ മറുപടിയില്ലേ? ഗുരുവിന്റെ ചോദ്യത്തിന് പോലും മറുപടി പറയാൻ പറ്റാത്ത അത്ര ധിക്കാരമോ? അപ്പോ കുമാരനെ കുറിച്ച് മനു പറഞ്ഞതെല്ലാം സത്യമാണല്ലേ? മനു എന്നെ കുറിച്ച് എന്താണ് ഗുരുവമ്മയോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നാലും അവൻ എന്നെ കുറിച്ച് പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഗുരുനാഥൻ രാജകുമാരനായ എനിക്ക് എന്ത് ശിക്ഷ നൽകും എന്ന് കാണട്ടെ എന്ന അഹങ്കാരമാണ് കുമാരന്. എങ്കിൽ ശിക്ഷ വിധിക്കുന്നു. അനുസരിക്കാമെങ്കിൽ അനുസരിക്കാം, ഇല്ലെങ്കിൽ ഗുരുകുലത്തിന്റെ പടിയിറങ്ങാം. അമ്മ കൽപ്പിച്ചാലും കത്തിക്കാളുന്ന മീനസൂര്യനല്ലേ ആകാശത്തിൽ. ധിക്കാരിയായ കുമാരൻ സൂര്യൻ അസ്തമിക്കുവോളം ഒരു വെയിലത്ത് നിൽക്കുക. ശബ്ദിച്ചു പോകരുത്. ഗുരുത്വമില്ലാത്തവന് കാവൽ നിന്ന നിനക്കും കണ്ണനുമുള്ള ശിക്ഷ പിന്നാലെ വിധിക്കുന്നുണ്ട്. ആദ്യം നേതാവ് ശിക്ഷ അനുഭവിക്കട്ടെ. ഭാവിയിലെ പന്തള രാജാവ് സൂര്യതാപത്തിൽപ്പെട്ട ഉരുകി ഒലിക്കട്ടെ. ഗർവം നടങ്ങട്ടെ. ഗുരുത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഇവന് ആരും ജലപാനം പോലും നൽകി പോകരുത്. ഗുരുത്വമില്ലായ്മ കാട്ടുമെന്ന് നാം വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. പുറത്തെന്താ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുമില്ല. അതിനെക്കുറിച്ച് കുമാരൻ പാലിക്കുന്ന മൗനത്തിന്റെ അർത്ഥവും മനസ്സിലാകുന്നില്ല. നമ്മുടെ നിസ്സഹായ അവസ്ഥ. മാപ്പ് കുമാര. നമ്മുടെ തീഷ്ണമായ മധ്യാന രശ്മികൾ മണികണ്ഠകുമാരനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ശൈവ വൈഷ്ണവ സമ്പ്രദനായ മണികണ്ഠകുമാരനെ നാം ബുദ്ധിമുട്ടിക്കുന്നത് ഉചിതമല്ല. നാം പ്രസരിപ്പിക്കുന്ന താപം കുറയ്ക്കുന്നതാവും ഉചിതം. वंदनम आदित्यदेव वंदनम देवेंद्र विधि कल्पितമായ നടപടിക്രമങ്ങളിൽ അങ്ങ് വ്യത്യാസം വരുത്താനുള്ള കാരണം എന്താണ്? മധ്യാനവേളയിൽ നാം നമ്മുടെ താപം കുറച്ചതിനെ കുറിച്ചാണോ അങ്ങ് ഉദ്ദേശിച്ചത്? അതെ. ഈ കടുത്ത വേനൽക്കാലത്ത് കടുത്ത ചൂട് ഭൂമിയിലേക്ക് പ്രസരിപ്പിക്കാൻ ബാധ്യസ്ഥനല്ലേ അങ്ങ്? അതെ ദേവരാജ, പക്ഷേ താഴെ ഹരിഹരപുത്രനായ മണികണ്ഠകുമാരൻ നിൽക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അതിന് പ്രപഞ്ചനാഥന്മാരായ മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും പുത്രനല്ലേ മണികണ്ഠൻ? ആണെങ്കിൽ ആ ദേവകുമാരനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്. ആ ദേവകുമാരന്റെ ദിവ്യത്വം പരീക്ഷിച്ചറിയാതെ അവനു വേണ്ടി പ്രത്യേകം ആനുകൂല്യങ്ങളോ വിട്ടുവീഴ്ചകളോ ഒന്നും അങ്ങ് നൽകേണ്ടതില്ല. അങ്ങയുടെ ദേവലോക സിംഹാസനം വീണ്ടെടുത്ത് നൽകാനായി അവതരിച്ച താരക ബ്രഹ്മമാണ് കുമാരനെന്ന് അറിഞ്ഞിട്ടും അങ്ങ് മണികണ്ഠകുമാരനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണോ ദേവരാജൻ? മണികണ്ഠകുമാരനെ അലോസരപ്പെടുത്തിയാൽ അത് അങ്ങയുടെ സാമ്രാജ്യ മോഹങ്ങൾക്ക് തന്നെയല്ലേ ഭംഗം വരുത്തുക? അതിന് ഈ പിഞ്ചു ബാലകൻ വിചാരിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും കിട്ടുമോ എന്ന് നാം ആദ്യം പരീക്ഷിച്ചറിയേണ്ടതല്ലേ? സ്വന്തം രാജ്യത്തെ ദുഷ്ടനായ മന്ത്രിയെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്ത നിസ്സഹായനല്ലേ അവൻ? സ്വാമിയേ! സ്വന്തം രാജ്യത്തെ ദുഷ്ടനായ മന്ത്രിയെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്ത നിസ്സഹായനല്ലേ അവൻ? തന്റെ സഹപാഠിയായ ബാലകന്റെ ചതിയിൽ സ്വയം അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടിയ ഈ കുമാരൻ മഹിഷി എന്ന ഘോര രാക്ഷസിയെ എങ്ങനെ നേരിടും? അതുകൊണ്ട് യാതൊരു ആനുകൂല്യങ്ങളും മണികണ്ഠകുമാരന് നൽകേണ്ടതില്ല. അങ്ങയുടെ താപജ്വാലകളാൽ കുമാരനെ ഹിംസിക്കുക. കൽപ്പന പോലെ. താപം പോലും ഏൽക്കാൻ കെൽപ്പില്ലാത്ത ഈ നിസാര ബാലകനാണോ മഹിഷിയെ ഹനിച്ച് നമുക്ക് ദേവരാജ പദവി വീണ്ടെടുത്തു നൽകാൻ പോകുന്നത്? സൂര്യദേവ, അങ്ങ് ഹരിഹരപുത്രനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും അങ്ങയുടെ ആകാശഗമനം തുടരട്ടെ. കൽപ്പന പോലെ. നിൽക്ക്. സൂര്യ, നിന്റെ ശക്തിയും തേജസ്സും നാം നിനക്ക് നൽകിയ वरदानमाണെന്നത് നീ വിസ്മരിച്ചിരിക്കുന്നു നിന്റെ താപാഗ്നിയിൽ നീ നമ്മുടെ പുത്രനെ തന്നെ ദ്രോഹിക്കാൻ തക്കവിധം ഹാഷ്യം കാണിച്ചിരിക്കുന്നു നിങ്ങളുടെ അഹങ്കാരത്തിന് പ്രതികരിക്കാതിരുന്ന നിശബ്ദം സഹിച്ച കുമാരന്റെ മഹാമനസ്കതയെ അവന്റെ ഭീരുത്വമായും കഴിവുകേടായും കരുതി അഹങ്കരിക്കുന്നു എന്നാൽ കുമാരന്റെ മഹാമനസ്കത അവന്റെ മാതാപിതാക്കൾക്കില്ലെന്നറിയുക നമ്മുടെ പുത്രനെ സ്വന്തം താപത്താൽ തപിപ്പിച്ച നീ യഥാർത്ഥ താപം എന്താണെന്ന് അനുഭവിച്ചറിയുക ശിവകോപത്തിന്റെ തീഷ്ണത തിരിച്ചറിയുക ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാൻ സൃഷ്ടികർത്താവ് കുമാരന്റെ തൊക്കിന് കട്ടി കൊടുത്തിട്ടുണ്ടാവും കലഹവും കയ്യാങ്കളിയൊന്നും വേണ്ട